നമസ്കാരം. ഗണിതം മധുരം എന്ന പരിപാടിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഹേന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വലിയ സംഖ്യകളുടെ ശരാശരി എങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താമെന്നുള്ളൊരു തന്ത്രത്തെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ ഈ ശരാശരി കണ്ടെത്താൻ എല്ലാ സംഖ്യകളും കൂടെ കൂട്ടി അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പ്രയാസകരമാണ്. എന്നാലും ഇത് എളുപ്പത്തിൽ എങ്ങനെ കണ്ടെത്താമെന്നുള്ളൊരു തന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഉദാഹരണം നോക്കാം. 878, 894, 922, 880, 912, 900, 920, 906 എന്നിങ്ങനെ 8 സംഖ്യകൾ തന്നിരിക്കുകയാണ്. ഇതിന്റെ ശരാശരി എങ്ങനെ കണക്കാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഖ്യകളെല്ലാം കൂട്ടി അതിനെ എണ്ണം കൊണ്ട് ഹരിച്ചാണ് നമ്മൾ ശരാശരി സാധാരണഗതിയിൽ കണക്കാക്കുന്നത്. പക്ഷേ ഇതിന് പുറമെ ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രം ഉപയോഗിച്ച് നമുക്ക് ശരാശരി എളുപ്പത്തിൽ കണക്കാക്കാം. അതേതെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഈ സംഖ്യകളിൽ മിഡിലായി വരുന്ന സംഖ്യ കൊണ്ട് ശരാശരി കണക്കാക്കാം. അതിനായി ഈ സംഖ്യകളിൽ നിന്നും മിഡിലായിട്ട്, അതായത് നടുക്ക് വരുന്ന ഒരു സംഖ്യയായിട്ട് 900 എടുക്കാം. എന്നിട്ട് 900-ൽ നിന്ന് ഓരോ സംഖ്യകൾ കുറച്ച് എഴുതുക. ഇപ്പോൾ 900-ൽ നിന്ന് 878 കുറച്ചാൽ 22, അതായത് -22 എന്ന് കിട്ടും. അതായത് 878-900 ആണ്. ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 878 ആയിരുന്നു. 878-900 എന്ന് പറഞ്ഞാൽ -22 എന്നാണ് ഉത്തരം വരുന്നത്. അതുപോലെ അടുത്ത സംഖ്യയായ 894 -900 എന്ന് പറഞ്ഞാൽ -6 ആണ്. അടുത്ത സംഖ്യയായ 922 ആണ്, അതായത് 900-നെക്കാട്ടും വലുതാണ്. 922-നെ 900 കൊണ്ട് കുറച്ച് നോക്കുക. അപ്പോൾ കിട്ടുന്ന ഉത്തരം 22 എന്നാണ്. ഇനി അടുത്തതായി 880-നെ 900 കൊണ്ട് കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് -20 ആണ്. അടുത്തതായി 912-നെ 900 കൊണ്ട് കുറയ്ക്കുക. 12 എന്നാണ് കിട്ടുന്നത്. അടുത്തതായി 920-നെ 900 കൊണ്ട് കുറയ്ക്കുക. 20 എന്നാണ് കിട്ടുന്നത്. അടുത്തതായി 906 എന്ന സംഖ്യയാണ്. അതിനെ 900 കൊണ്ട് കുറച്ചാലോ? 6 എന്ന ഉത്തരമാണ് കിട്ടുന്നത്. അങ്ങനെ ഇത്രയും സംഖ്യകളാണ് നമുക്ക് കുറച്ച് കിട്ടുന്നത്. ഈ കുറച്ച് കിട്ടുന്ന സംഖ്യകൾ എല്ലാം കൂടി കൂട്ടി നോക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? -22, -6, -22, -20, 12, 20, 6 എന്നിങ്ങനെയാണ് സംഖ്യകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ക്യാൻസൽ ആവും, അത് എല്ലാവർക്കും അറിയാം. ഇവിടെ -22 ഉണ്ട്, +22 ഉണ്ട്. അപ്പോൾ രണ്ടും തമ്മിൽ ക്യാൻസലായി. അടുത്തതായി -6 ഉണ്ട്, +6 ഉണ്ട്, അതും ക്യാൻസലായി പോകും. അടുത്തതായി -20 ഉണ്ട്, +20 ഉണ്ട്, അതും ക്യാൻസലായി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ അവസാനിക്കുന്നത് ഒരു സംഖ്യ മാത്രമാണ്, 12 എന്ന സംഖ്യ മാത്രമാണ് വരുന്നത്. 12-നെ മൊത്തം സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ 12/8 എന്ന് പറഞ്ഞാൽ 1.5 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈ 1.5-നെ മിഡിലായിട്ട് കണക്കാക്കിയ സംഖ്യ കൊണ്ട് കൂട്ടുക. അതായത് 1.5 + 900. ഉത്തരം എത്രയാണ്? 901.5 എന്നാണ് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ 8 സംഖ്യകളുടെയും ശരാശരി എന്ന് പറഞ്ഞാൽ 901.5 എന്നാണ് വരുന്നത്. ഇങ്ങനെ ഒരു തന്ത്രം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ശരാശരി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എഴുതി കൂട്ടി സമയം കളയേണ്ട ആവശ്യം വരില്ല. ഇങ്ങനെ ഒരു സംഖ്യ നമ്മൾ മിഡിലായിട്ട് ഏകദേശം വരുന്ന ഒരു സംഖ്യ കണക്കാക്കി അതിൽ നിന്ന് സംഖ്യകളെല്ലാം കുറച്ച് മൊത്തം സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ കിട്ടുന്ന ഉത്തരത്തിനെ മിഡിൽ സംഖ്യയുമായിട്ട് കൂട്ടുകയാണെങ്കിൽ നമ്മുടെ ഉത്തരം കിട്ടും. അങ്ങനെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു തന്ത്രം ഉപയോഗിച്ച് ശരാശരി കാണാനായിട്ട്, വലിയ സംഖ്യയുടെ ശരാശരി കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗണിതം മധുരം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.